കണ്ണൂരിൽ 50ലേറെ തമിഴ്നാട് സ്വദേശികൾ കുടുങ്ങി കിടക്കുന്നു ജോലി ഇല്ലാത്തതിനാൽ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ഇവരുടെ ആവശ്യം അർജുൻ മട്ടന്നൂർ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി അർജുൻ നേരത്തെ മലപ്പുറത്തും പാലക്കാടും ഒക്കെ നമ്മൾ സമാനമായ കാഴ്ച കണ്ടതാണ് തമിഴ് തൊഴിലാളികൾക്ക് തിരികെ നാട്ടിലേക്ക് പോകണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് അവിടെയൊക്കെ ജില്ലാ ഭരണകൂടം ഇടപെട്ടുകൊണ്ട് അവരുടെ കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു എന്താണ് ഇവിടെ ഇപ്പോൾ കണ്ണൂരിലെ അവസ്ഥ തീർച്ചയായും അതെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടു കൂടി തന്നെ ജോലി ഇല്ലാതാവുന്നു അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം തങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 50ലേറെ തമിഴ്നാട് സ്വദേശികൾ ഇപ്പോൾ കണ്ണൂർ കളക്ടറേറ്റ് മുമ്പിൽ എത്തിയത് ഇവരുടെ ആവശ്യം ഇവർക്ക് തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് തന്നെയാണ് ഇവിടെ പണിയില്ലാത്തതിനാൽ തന്നെ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന ഒരു നിലപാടാണ് ഇവർ പറയുന്നത് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്താ പ്രശ്നം നിങ്ങൾക്ക് വന്ന് സാപ്പാട് ഇല്ല ഭക്ഷണം കഴിക്കാൻ മുടില്ല നിങ്ങൾ തമിഴ്നാട്ടിൽ പോകാനാണ് പാത്ത முதல் மந்திரி நரேந்திர மோடி 8 வருஷம் வந்து கொரோனா நோயின்னு சொல்லி இப்போ 21 நாட்களாக வந்து அறிவிச்சிருக்காரு எங்களை நாட்டுக்கு திடீர்னு அறிவிச்சதால் எங்களால் போக முடியல பசிக்குது பட்டினியாக கிடக்கிறோம் 3 நாள் சாப்பிடாம கிடக்கிறோம் எங்களுக்கு ரூமும் அரேஞ்ச் பண்ணி கொடுக்கலாம் நாங்கள் மொத்தம் பேர் ரூமில் அரேஞ்ச் பண்ணி ஏதோ சாப்பாடு கொடுத்தா எங்கள் மக்களுக்கு நாங்கள் ஒரு 10 நாள் இருந்துட்டு நாட்டுக்கு நாங்கள் போவோம் கஷ்டமாக இருக்குது ഇവിടെ തന്നെ താമസവും അതുപോലെ തന്നെ ഭക്ഷണവും തരുമെന്നാണ് ഇവിടെ കളക്ടറും മറ്റും പറയുന്നത് ആ കളക്ടറെ ഉങ്ങൾക്ക് റൂം പൈസ തരാൻ ഉണക്ക് പോകുന്ന തോന്നി ഉണക്ക് എല്ലാമേ ഭക്ഷണം കഴിച്ച് തരാൻ കായ്കറി അരിസി എല്ലാം വാങ്ങി തരാൻ ചൊല്ലി കളക്ടർ പറഞ്ഞിട്ട് പോയി അതാലും ഇവിടെ നാ ഇവിടെ നിൽക്കുറോം എല്ലായിടത്തും ഈ രോഗം പരക്കുന്ന സാഹചര്യത്തിൽ പോകാതിരിക്കുന്നതല്ലേ നല്ലത് ഇവിടെ തന്നെ നിൽക്കാൻ നോക്കിക്കൂടെ ഇവിടെ നിന്നൂടെ എന്തിനാണ് യാത്ര ചെയ്യുന്നത് കേക്കില്ല ഒന്നും എന്തിനാണ് നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നത് ഇവിടെ തന്നെ നിന്നാ പോരെ ഇവിടെ വന്ന് കളക്ടർ ചോദിച്ചാൽ തമിഴ്നാട്ടിലേക്ക് പോകലാണ് വന്ന് ലെറ്റർ പെർമിഷൻ വാങ്ങണം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ലാരി വരുന്നത് പച്ചക്കറി എത്തിയിട്ടുണ്ട് നമ്മൾ അതിലിരുന്ന് ലാരി ഡ്രൈവർ ചോദിച്ചു ലാരി ഡ്രൈവർ ചോദിച്ചു എന്നാ പോലും കളക്ടറിട്ട് ഇവിടെ നാട്ടിൽ കളക്ടർ പെർമിഷൻ കിട്ടുക എനിക്ക് ഏതും പ്രശ്നം വരക്കൂടാത് അപ്പം ചോദിച്ചു ഇവിടെ വന്നോ നമ്മൾ 100 ആൾക്കാർ വന്നോ പേശണോ വന്ന് പെർമിഷൻ ഇല്ല അതെല്ലാം ரொம்ப കഷ്ടമാ இருக்கு മനസ്സ് തീർച്ചയായും അതെ ഇതാണ് ഇവർ പറയുന്നത് എന്നാൽ ജില്ലാ ഭരണകൂടം പറയുന്നത് ഇവരെ ഇത്തരത്തിൽ നാട്ടിലേക്ക് ഇപ്പോൾ അയക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഇവരെ നാട്ടിലേക്ക് അയക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇവരെ ഇപ്പോൾ നഗരത്തിൻ്റെ കണ്ണൂർ നഗരത്തിൻ്റെ പല മേഖലകളിൽ നിന്ന് വന്നവരാണ് ഇവർ ഇവരോടെല്ലാം തന്നെ തിരികെ വീടുകളിലേക്ക് പോകാനാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നത് മാത്രവുമല്ല ഇവർക്ക് വാടക അടക്കമുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി തരുമെന്നും ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകുന്നുണ്ട് എങ്കിലും ഇവർക്ക് തമിഴ്നാട്ടിലേക്ക് പോകണമെന്ന് തന്നെയാണ് ആവശ്യം ഇപ്പോൾ കണ്ണൂർ ADM EP മേഴ്സി ചേരുന്നുണ്ട് എന്താണ് ഇവർക്ക് ഇപ്പം തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണ് പറയുന്നത് എന്താ ചെയ്യാൻ പറ്റുക അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഒരു കാരണവശാലും ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല അവരിപ്പോൾ താമസിക്കുന്ന ഇടങ്ങളിൽ തന്നെ താമസിക്കട്ടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് വേണമെങ്കിൽ അത് എത്തിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ അവർക്ക് ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് അവരുടെ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കാമെന്ന് നമ്മൾ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ആവശ്യം അവരുടെ മക്കളുടെ അടുത്ത് പോകണം അവർക്ക് ഇവിടുന്ന് വിട്ടു പോകണം കേരളം വിട്ടു പോകണം എന്നാണ് ആവശ്യം പക്ഷേ അത് നമുക്കിവിടെ അനുവദിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല അപ്പോൾ അവരിപ്പോൾ വന്ന സ്ഥലത്ത് അതാത് സ്ഥലത്തേക്ക് തന്നെ അവരിപ്പോൾ നമ്മൾ കൊണ്ടുവിടണം ഇങ്ങനെ കൂട്ടമായിട്ട് നിർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അതെ ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കും എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ഇവരുടെ സ്വന്തം താമസ സ്ഥലങ്ങളിലേക്ക് മാറ്റാനും അല്പസമയത്തിനകം തന്നെ നടപടി ആരംഭിക്കും അർജുനാണ് വിവരങ്ങൾ നൽകിയത്.